നമസ്കാരം. ബോളിവുഡ് യുവനടൻ സുശാന്ത് സിംഗ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേട്ടവരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രായം വെറും 34 ആണ്. വിഷാദ രോഗമാണ് കാരണം എന്നും ആഴ്ചകളായി മരുന്ന് കഴിക്കുന്നു എന്നും പോലീസ് പറയുന്നു. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിഷാദ രോഗങ്ങൾ. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കൊടും വിഷമായിട്ട് മാറും. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് അപ്രതീക്ഷിതമായി നമ്മളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഈ വിഷാദ രോഗം കൂടി വരികയാണ്. ഇന്ന് ആത്മഹത്യകൾ കൂടുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വിഷാദ രോഗം ഉണ്ടാവാം. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ, രോഗം പിടിപെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെടുന്ന സമയത്ത്, പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ തുടങ്ങി പല സാഹചര്യങ്ങളും ആളുകളെ വിഷാദ രോഗികളാക്കി തീർക്കാറുണ്ട്. നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതാണ് വിഷാദ രോഗത്തിലേക്ക് കടക്കുന്നതിൻ്റെ മറ്റൊരു കാരണം. ഒരു ലക്ഷ്യം പൂർത്തിയാവുമ്പോൾ 100 ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നു. ഒരു കൊടുമുടിയിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ 100 നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അത് കയറുവാനാവാതെ വരുന്ന സമയത്ത് നമ്മളിലേക്ക് തന്നെ ഉൾവലിയുന്നു. നമ്മുടെ വാതിലുകൾ നമ്മൾ അടയ്ക്കുന്നു. അവനവനിലേക്ക് തന്നെ നമ്മൾ പറ്റിപ്പിടിക്കുന്നു. മാനസിക സമ്മർദ്ദം ഒരു രോഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ സമ്പത്തോ പ്രശസ്തിയോ അധികാരമോ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതെല്ലാം അസ്ഥാനത്താണ്. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ വിഷാദ രോഗത്തെ അതിജീവിച്ചാൽ അവർക്ക് അത്ഭുതം സൃഷ്ടിക്കുവാൻ സാധിക്കും. ഒരു സംഭവ കഥ പറയാം. പലരും പലവട്ടം പറഞ്ഞു പഴകിയ കഥയാണ്, എങ്കിലും വിഷാദ രോഗവുമായി അത്രമാത്രം ചേർന്നിരിക്കുന്ന കഥയായതുകൊണ്ട് ഞാനിത് ആവർത്തിക്കുകയാണ്. സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന റോബർട്ട് ബ്രൂസും ഇംഗ്ലണ്ടിലെ രാജാവും തമ്മിൽ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. 6 ഇംഗ്ലണ്ടിൻ്റെ സൈന്യം ബ്രൂസിനെ ദയനീയമായി പരാജയപ്പെടുത്തിയത്. നിരന്തരം പരാജയം ഏറ്റുവാങ്ങിയ ബ്രൂസ് കടുത്ത വിഷാദ രോഗത്തിനടിമയായി. കാടുകളിലും ഏകാന്തമായ സ്ഥലങ്ങളിലും ഒക്കെ ഒളിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു ഗുഹയിൽ അഭയം തേടി. ഒരു ദിവസം ഗുഹയുടെ പ്രവേശന കവാടത്തിന് പുറത്ത് കോരിച്ചൊരിയുന്ന മഴ പെയ്യുകയായിരുന്നു. അയാൾ തൻ്റെ പരാജയത്തിൽ മനം നൊന്ത് ആകെ തളർന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ചിലന്തി വല നെയ്യുന്നത് അയാൾ ശ്രദ്ധിച്ചത്. ഗുഹാ കവാടത്തിൻ്റെ ഒരറ്റത്ത് നിന്നും അപ്പുറത്തേക്ക് ഒരു വല നെയ്യാൻ ആ ചിലന്തി കഠിനമായി ശ്രമിക്കുകയാണ്. ഓരോ തവണ നൂലുമായി ചാടുമ്പോഴും മറ്റേ അറ്റത്തെത്താൻ കഴിയാതെ ആ ചിലന്തി താഴെ വീണുകൊണ്ടിരുന്നു. 6 ആ ചിലന്തി ശ്രമിച്ചെങ്കിലും തൻ്റെ ഓരോ ശ്രമവും പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ 7 ചിലന്തി തൻ്റെ ശ്രമത്തിൽ വിജയിക്കുന്നത് ബ്രൂസ് കാണുന്നു. ആ നിമിഷം ബ്രൂസ് അത്യാഹ്ലാദത്തോടുകൂടി ഗുഹയിൽ നിന്ന് ആവേശം കൊണ്ട് അട്ടഹസിച്ചു, അതെ, ഞാനും 7 വിജയിച്ചിരിക്കും എന്ന്. അദ്ദേഹം തൻ്റെ സൈനികരെ വിളിച്ച് പ്രത്യാശയുള്ള സന്ദേശങ്ങൾ കൊണ്ട് അവരെ ആവേശഭരിതരാക്കി. ഒടുവിൽ ആ യുദ്ധം ജയിച്ചു. സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടിൽ നിന്നും വേർപെട്ട് സ്വതന്ത്ര രാഷ്ട്രമായി. റോബർട്ട് ബ്രൂസ് ആ രാജ്യത്തിൻ്റെ തലവനുമായി. ഇതുപോലെ വിഷാദ രോഗത്തെ അതിജീവിച്ച് പിന്നീട് ലോകം കീഴടക്കിയ എത്രയോ പേരുടെ ഉദാഹരണങ്ങളുണ്ട്. JK Rowling കടുത്ത വിഷാദ രോഗത്തിൽ നിന്നും അതിജീവിച്ച ശേഷമാണ് അവർ ഹാരി പോട്ടർ എഴുതുന്നതും ലോക പ്രശസ്തി നേടുന്നതും. നൊബേൽ പ്രൈസ് നേടിയ ഏണസ്റ്റ് ഹെമിംഗ്വേ ആദ്യം കടുത്ത വിഷാദ രോഗിയായിരുന്നു. എബ്രഹാം ലിങ്കൺ തുടങ്ങി എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വിഷാദ രോഗം ബാധിച്ച കാലത്ത് അവരൊക്കെ ചാടിക്കയറി ആത്മഹത്യ ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് ഇവരെയൊന്നും ഇങ്ങനെ ഓർക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിച്ച് ചരിത്രം തീർത്തവരെയാണ് നമ്മൾ തീർച്ചയായിട്ടും മാതൃകയാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഏത് വിധേനയും വിഷാദ രോഗത്തെ നമ്മൾ മറികടക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതൊരു തരം ട്രെയിനിങ് ആണ്. ഇഷ്ടമുള്ളതും എന്നാൽ അരുതാത്തതുമായ ചിലത് ഉപേക്ഷിക്കുവാനും മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ചില ദൗർബല്യങ്ങളോട് നോ എന്ന് പറയുവാനും ഒക്കെ നിരന്തരമായി നേടിയെടുക്കേണ്ട ഒരു തരം ട്രെയിനിങ്. മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും മാറരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന നിരവധി കാരണങ്ങളുണ്ടാവാം. നിരാശയാണ് വിഷാദത്തിൻ്റെ തുടക്കം. ആ നിരാശ ഉണ്ടാക്കുന്ന കാരണങ്ങൾ ആരോടും പറയാതെ അവനവൻ്റെ മനസ്സിൽ തന്നെ അടുക്കി വെക്കുന്ന സമയത്ത് രോഗം കൂടി വരുന്നു. അപ്പോഴാണ് ചില ഘട്ടങ്ങളിൽ ആത്മഹത്യക്ക് സ്വയം പ്രേരിപ്പിക്കപ്പെടുന്നത്. എല്ലാം ഉള്ളു തുറന്ന് പറയുവാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് അച്ഛനമ്മമാരാവാം, ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം, സഹോദരങ്ങളാവാം, സുഹൃത്തുക്കളാവാം. അവരോട് പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുക. എല്ലാം മനസ്സിൽ കൊണ്ടു നടക്കാതിരിക്കുക. ഇനി മറ്റൊന്ന്, ശാരീരികാരോഗ്യം നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മികച്ച മാനസികാരോഗ്യം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. കൃത്യസമയത്ത് വ്യായാമം ചെയ്യുന്നത് മാനസിക സമ്മർദ്ദത്തിന് അയവ് വരുത്തുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.
വിഷാദത്തെ മറികടക്കുക എന്നത് ഒരു വാശിയായിട്ട് നമ്മൾ എടുക്കണം. ജീവിതത്തെ അറിയണം. അറിയണം എന്നുണ്ടെങ്കിൽ ജീവിക്കണം. ഭയമില്ലാതെ ഉത്കണ്ഠയില്ലാതെ ഓരോ നിമിഷവും ഓരോ കാഴ്ചയിലും വിസ്മയം നിറച്ച് നമ്മൾ ജീവിക്കണം. ചിരിക്കലും തമാശ പറയലും കൊച്ചു കൊച്ചു കാഴ്ചകളിൽ പോലും വിസ്മയം കണ്ടെത്തലും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റുന്നത്. ഒന്നുകൂടി ലളിതമായിട്ട് പറയാം. നമ്മുടെയൊക്കെ മനസ്സ് തെളിഞ്ഞ ഒരു കണ്ണാടിയാണെന്ന് കരുതിക്കോളൂ. അതിൽ പറ്റിപ്പിടിക്കുന്ന പൊടിപടലങ്ങളാണ് ആ കണ്ണാടിയുടെ നിറം കെടുത്തുന്നത്. നമ്മിൽ അത്യാഗ്രഹങ്ങൾ, അസൂയ, അലസത, അപകർഷതാബോധം, കുറ്റബോധം, നിരാശകൾ, പ്രണയ നൈരാശ്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതൊക്കെ ആ പൊടിപടലങ്ങളാണ്. അത് ഓരോ ഘട്ടത്തിലും നമ്മൾ തന്നെ തുടച്ച് കളഞ്ഞാലേ കണ്ണാടി തെളിയൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലെ കറുത്ത പൊടിപടലങ്ങളെ തീർച്ചയായിട്ടും തുടച്ചു കളയാം. വിഷാദം എന്ന വിഷത്തെ തട്ടിമാറ്റാം. ആ ഉറച്ച തീരുമാനത്തിൽ ഒരിക്കൽ അതിജീവിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ബ്രൂസിനെ പോലെ നമുക്കും ചരിത്രം തീർക്കാം. അപ്പോൾ ശുഭരാത്രി.